എന്തായാലും കർത്താവ് തുണച്ചു. 6 സ്റ്റിച്ചുണ്ടെന്നല്ലാതെ മറ്റൊന്നും എൻ്റെ മോൾക്ക് സംഭവിച്ചില്ലല്ലോ. വീണു കഴിഞ്ഞ് ഒന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ അയാൾ സ്നേഹമുള്ളതല്ലേ അമ്മച്ചി? നിന്റെ അപ്പച്ചൻ മാത്രം കണ്ണി ചോരയില്ലാത്തവനായിപ്പോയി. ഊരും പേരും അറിയാത്ത അയാൾ വലിയ കാരുണ്യമാണ് കാട്ടിയത്. എന്താ അമ്മച്ചി, അപ്പച്ചന് നമ്മളോട് ഒത്തിരി ശത്രുത. ഞാനിപ്പോൾ വീടും സ്ഥലവും നിൽക്കാൻ തടസ്സമാണെന്നല്ലേ പറയുന്നത്? കടം വീട്ടാതെ പലിശ കയറി മൂടിയിരുന്നു, ഇത് സത്യം. പക്ഷെ ബാങ്കുകാരുടെ കാല് പിടിച്ച് എങ്ങനെയെങ്കിലും വസ്തു പോകാതെ കഴിച്ചു കൂട്ടാനാണ് ഞാൻ വിചാരിക്കുന്നത്. അയാളത് വിറ്റു തുലച്ചാൽ നമ്മൾ രണ്ടുപേരും വഴിയാധാരമാവും മോളെ. മദ്യക്കച്ചവടത്തിൽ ഏർപ്പെട്ടതുകൊണ്ടല്ലേ കേസ് വന്ന് ജാമ്യത്തുക അടക്കം കോടതിയിൽ കാശ് കെട്ടിവെക്കേണ്ടി വന്നത്? ഒന്നും നമ്മളായിട്ട് വരുത്തിയതല്ലോ. ഇതൊന്നും ഒരു കാരണമല്ല അമ്മച്ചി. സ്നേഹമുള്ളൊരപ്പൻ്റെ മകളെ വളരാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നില്ല. ഏറെ സ്നേഹം തന്നൊരു അച്ഛനമ്മയും കുഞ്ഞുനാളിൽ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതും ഒരു ഭാഗ്യക്കേടായി വേണമെങ്കിൽ കാണാം. പക്ഷെ ഞാൻ ജീവിക്കുന്നത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയാണ്. ഇയാൾക്ക് തൻ്റെ അമ്മയുടെ സ്നേഹം മാത്രം പോരെ ജീവിതത്തിൽ വെളിച്ചമേകാൻ. നമ്മൾ പറയില്ലേ സ്വർഗത്തിലെയും നരകത്തിലെയും കഥകൾ, അതുപോലെ ദൈവം ഈ കൂട്ടർക്ക് അങ്ങനെ ഒരു വിധി നടപ്പാക്കും. അതൊരു സത്യം തന്നെയാണ്. ഇങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ട് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാമെന്ന് കരുതണ്ട. മോൻ്റെ വീട് എവിടാണെന്ന് പറഞ്ഞില്ലല്ലോ. പരിചയപ്പെടാനുള്ള ഒരു അവസ്ഥയിലായിരുന്നില്ലല്ലോ നമ്മൾ, അതുകൊണ്ട് ചോദിച്ചതാ. പുതുശ്ശേരിക്കാവ് കേരളത്തിൻ്റെ വടക്കൻ പ്രദേശത്തുള്ളൊരു ഗ്രാമം. കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ പെങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന്. അച്ഛനും അമ്മയും എങ്ങനെയാ നഷ്ടപ്പെട്ടെ? അവര് മാത്രമല്ല, എൻ്റെ ഏട്ടനുണ്ടായിരുന്നു. പറയുമ്പോ എനിക്ക് എൻ്റെ പെങ്ങളെ കാണുമെന്ന് തോന്നുന്നു. അതങ്ങനെയാ മോളെ. ആശാൻ വന്നല്ലോ, എന്നാ ഞാനങ്ങോട്ട്. നീ അവിടെ പോവാ, നീ അവിടെ നിൽക്ക്. മോളെ രണ്ടു ദിവസം കഴിഞ്ഞ് വിടാന്നല്ലോ ഡോക്ടർ പറഞ്ഞത്, അപ്പൊ നീ ഇവിടെ കാണണം. സാരമില്ല, അമ്മച്ചി ഇവിടെ ഉണ്ടല്ലോ. വീണപ്പോഴേ എടുത്തോണ്ട് ഓടാൻ ഈ ചെക്കനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പോകാനോ? കാര്യം കഴിയുമ്പോ മൂട്ടിലെ പൊടി തട്ടി കളയുന്നത് അവരടി വേണ്ട. കണ്ടോ അമ്മച്ചി, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? അത് അവിടെ ഒരു ബുദ്ധിമുട്ടാകണ്ടെന്ന് വെച്ച് പറഞ്ഞതല്ലേ. അയ്യോ, അത് എവിടെ നിന്നൊന്ന് പറഞ്ഞേ? അവിടെ. ഓ അവിടെ, അപ്പൊ അങ്ങനെയായല്ലേ. അവനൊരു സൽപ്പേരുണ്ട്, അത് നിനക്കറിയാമോ? സൽപ്പേരോ? എനിക്കോ? സൽപ്പേര് രാമൻകുട്ടി. അല്ലേ, എന്തായിരുന്നു പ്രകടനം? സത്യം പറഞ്ഞാ എന്റെ രോമകൂമങ്ങളൊക്കെ വഴി പോലെ അങ്ങ് എഴുന്നേറ്റ് പോയി. മത്തുവേവിയുടെ ശൗര്യമൊക്കെ പൊത്തിപ്പോയി വിളിച്ചു. വർക്ക്ഷോപ്പിൽ ഒരാള് വരുന്നത് ദേ ഇപ്പോഴാ. എന്റെ പൊന്നെ മോനെ, അത് പോട്ടെ. ആ കവറിലെ മുന്തിരി ആപ്പിളും ഉണ്ട്, എടുത്ത് തിന്നല്ലേ. അതിനകത്ത് പൈൻറ്റ് വലിയിരിപ്പുണ്ടെങ്കിൽ എന്നെ ഇങ്ങ് ഏൽപ്പിക്കണം, അല്ലാതെ തന്നെ ഇരുന്ന് അടിച്ച് പൂസാകരുത്. ഞാൻ വരട്ടെ എന്നാ. ആശാനെ. ഓ ആ എന്നാ. ഉടുക്കാനുള്ളതൊന്നും എനിക്ക് ഇവക്കുമില്ല. ശരൺ ഇവിടെ നിപ്പുണ്ടല്ലോ, ഞാൻ പെട്ടെന്നൊന്ന് വീട്ടിൽ പോയിട്ട് വന്നാലോ? മോന് ബുദ്ധിമുട്ടൊന്നും ആവില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ടെന്നായി പറയുന്നേ. വർക്ക്ഷോപ്പിൽ മിട്ടുമുണ്ട്, പിന്നെ പപ്പനെ പുറത്തിച്ചിട്ട് പണിയുണ്ടെങ്കിലും അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും. ഞാനിപ്പോ അങ്ങോട്ടല്ലേ പോന്നേ, നമുക്ക് ഒന്നിച്ച് ഇറങ്ങാം. ശരണേ, മോളുടെ കാര്യം ഒന്ന് നോക്കിയോണം. ശരി അച്ഛനെ. എന്നാ വാ, മോളെ എടുത്ത് കഴിച്ചോണം, ശരീരമൊക്കെ പൂക്കുറ്റി പോലെ വരട്ടെ. ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും, ഒന്ന് മയങ്ങിക്കോ, നല്ല വേദന ഉള്ളതല്ലേ. എന്റെ അപ്പച്ചൻ ചതിയനാണ്, സൂക്ഷിക്കണം. ഞങ്ങൾ കാരണം നിങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും ഓർത്തില്ല, എന്നെ വിഷമിക്കണ്ട. ആ സാഹചര്യത്തിൽ പെട്ടെന്ന് പ്രതികരിക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ തന്റെ അമ്മയെ അയാള്. എനിക്കും അമ്മച്ചിക്കും ഇപ്പൊ അതാ പേടി. ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചോട്ടെ, പക്ഷെ ഒന്നും അറിയാത്ത നിങ്ങൾ. ജീവനിൽ എനിക്ക് പേടിയില്ല കുട്ടി, എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് സംഭവിക്കും. ദൈവത്തിന് വിധി, എന്താണെങ്കിലും അതേ നടക്കൂ.